തകർന്നു കിടക്കുന്ന പയ്യന്നൂർ ബൈപ്പാസ് അടക്കമുള്ള റോഡുകൾ എത്രയും പെട്ടെന്ന് പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുക എന്നാവശ്യപ്പെട്ടുകൊണ്ട് പയ്യന്നൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പയ്യന്നൂർ ടൗണിൽ പ്രതിഷേധ പ്രകടനം നടത്തി. തുടർന്ന് പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്ന പ്രതിഷേധ കൂട്ടായ്മ ഡിസിസി ജനറൽ സെക്രട്ടറി എ പി നാരായണൻ ഉദ്ഘാടനം ചെയ്തു. പയ്യന്നൂർ നഗരസഭാ പരിധിയിൽ ആറുമാസത്തിനുള്ളിൽ പുതിയതായി നിർമ്മിച്ചവയും അറ്റകുറ്റപ്പണികൾ നടത്തിയിട്ടുള്ളതുമായ റോഡുകളുടെ നിർമ്മാണത്തിലും അറ്റകുറ്റപ്പണികൾ നടത്തിയതിലും വിജിലൻസ് വൻ ക്രമക്കേടുകൾ കണ്ടെത്തിയിട്ടുണ്ടെന്നും ഇതിന്റെ അടിസ്ഥാനത്തിൽ കുറ്റക്കാർക്കെതിരെ നടപടികൾ എടുക്കണമെന്നും തകർന്നുകിടക്കുന്ന ബൈപ്പാസ് അടക്കമുള്ള റോഡുകൾ എത്രയും പെട്ടെന്ന് പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് പയ്യന്നൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ടൗണിൽ പ്രതിഷേധ പ്രകടനവും പ്രതിഷേധ കൂട്ടായ്മയും നടത്തി. മണ്ഡലം പ്രസിഡന്റ് കെ പി മോഹനൻ പ്രകടനത്തിന് നേതൃത്വം നൽകി. ഡിസിസി ജനറൽ സെക്രട്ടറി എ പി നാരായണൻ പ്രതിഷേധ കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്തു. ഈ അഴിമതി ഇന്ന് തുടങ്ങിയതല്ല, ഈ നഗരസഭയുടെ രൂപീകരണം തൊട്ട് അഴിമതിയുടെ ചടിപ്പുണ്ടാണ്. 1995 അന്നത്തെ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റായിരുന്ന ഞാൻ കൊടുത്ത ഒരു പരാതിയുണ്ട്. ആ പരാതിയിൽ വിജിലൻസ് അന്വേഷണം നടന്നു. അന്ന് വിജിലൻസ് അന്വേഷണം നടന്നിട്ട് ആരാ പ്രതി? 9-ാം പ്രതിയാണ്, നമ്മുടെ ബഹുമാന്യനായ ശ്രീ ഷേണായിയുടെ മകൾ ജ്യോതി, എസ് ജ്യോതി. അവർ ആ ഫയലുകൾ പൂഴ്ത്തിവെക്കപ്പെടുകയാണുണ്ടായത്. പിന്നീട് വന്ന അജിമാരെന്ന ഗവൺമെന്റ് ആ ഫയലുകൾ പൂഴ്ത്തിവെച്ചു. ലക്ഷക്കണക്കിന് റുപ്യയുടെ അഴിമതിയാണ് പുതിയ ബസ് സ്റ്റാൻഡ് നിർമ്മാണവുമായി കണ്ടെത്തിയിട്ടുള്ളത്. അതിനുശേഷം ഇങ്ങോട്ട് വന്നിട്ടുള്ള എല്ലാ ഇടതുപക്ഷ ഭരണാധികാരികളും, ഞാൻ ഇടതുപക്ഷത്തെ ഒന്നും പറയുന്നില്ല, കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഭരണാധികാരികളാണ് പയ്യന്നൂർ നഗരസഭ ഭരിക്കുന്നത്. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് വി സി നാരായണൻ അധ്യക്ഷത വഹിച്ചു. ഡി കെ ഗോപിനാഥ്, പിലാക്കൽ അശോകൻ, വി എം പീതാംബരൻ, പ്രശാന്ത് കോറോം, പാറന്തട്ട രമേശൻ, സി അനിൽകുമാർ, ഭരത്ദി പൊതുവാൾ, സുരേന്ദ്രൻ കേളോത്ത്, എം ഇ ദാമോദരൻ നമ്പൂതിരി, ബിജു തായത്തുവയൽ തുടങ്ങിയവർ പ്രസംഗിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ.